നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ പോലും വിചാരിക്കാത്ത ഒരു 4 മാസം 4-5 മാസമായിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ഒരുപാട് സമയം വെറുതെ ഇരിക്കുകയാണ് അല്ലേ. കോവിഡൊക്കെ വന്നു, നമ്മൾ ഭൂരിഭാഗം ആളുകളും വെറുതെ ഇരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും റിഫ്ലക്റ്റ് ചെയ്യാനും ഒക്കെ ഒരുപാട് സമയവും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചൂടൻ ടോപ്പിക്കുകൾ കയറി വന്ന് ഇപ്പം ഏറ്റവും അവസാനമായിട്ട് നമുക്കൊക്കെ കയ്യിൽ കിട്ടിയൊരു സംഭവമാണ് ഡിപ്രഷൻ, വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു സെലിബ്രിറ്റി നമ്മളുടെ ഇടയിൽ നിന്ന് പെട്ടെന്ന് നമ്മളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് സൂയിസൈഡ് ചെയ്തിട്ട് അയാൾ ജീവിതം അവസാനിപ്പിച്ച് പോയി. അതേപോലെ തന്നെ 2-3 കുഞ്ഞു മക്കൾ നമ്മുടെ ഇടയിൽ നിന്ന് പോയി. ഇതൊക്കെ ആയപ്പോൾ നമ്മളും സോഷ്യൽ മീഡിയയും എല്ലാം ഡിപ്രഷൻ്റെ പിന്നാലെയാണ്. ശരിക്കും വിഷാദം എന്ന് പറയുന്നത് ശരിക്കും മനുഷ്യന്മാരുണ്ടായ കാലം മുതലേ, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും നേടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകാനൊക്കെ തുടങ്ങിയ കാലം മുതലേ മനുഷ്യൻ്റെ കൂടെയുള്ളത് തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ നന്നായിട്ടൊക്കെ ഡിസ്കസ് ചെയ്യപ്പെട്ട വിഷയങ്ങളും അതിലുണ്ടായിട്ടുണ്ട്, കർഷക ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ. അന്നൊക്കെ അത് ആത്മഹത്യകളായിരുന്നു, ഇന്ന് നമുക്കത് ഡിപ്രഷനാണ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉണ്ടെന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അഥവാ കർഷക ആത്മഹത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താണ്, ഒരാൾ കൃഷി ചെയ്യുന്നു, അയാൾക്ക് നഷ്ടം വരുന്നു, അയാൾ ജീവിതം അവസാനിപ്പിക്കുന്നു, അന്ന് കർഷക ആത്മഹത്യയാണ്. ഇന്ന് ചില സൂയിസൈഡുകൾ നമ്മൾ കേട്ടപ്പോൾ, ഇന്ന് നമ്മുടെ ടെക്നോളജിയും അറിവും വർദ്ധിച്ചപ്പോൾ നമുക്കത് ഡിപ്രഷനായിട്ട് മാറി. പക്ഷേ അന്ന് ആ ആത്മഹത്യ എന്ന് നമ്മൾ വിളിച്ചതും ഇന്ന് നമ്മൾ വിഷാദ രോഗം കൊണ്ടുള്ള ആത്മഹത്യ എന്ന് നമ്മൾ വിളിക്കുന്നതും ഒക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അതിലേക്ക് ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു കർഷകൻ, അയാൾ അയാളുടെ ജീവിതകാലം കൊണ്ട് ഒരുപാട് കൃഷി ചെയ്തു നോക്കി, ഒരുപാട് ഓരോ കൊല്ലവും ഓരോ സീസണിലും രക്ഷപ്പെടുമെന്നൊക്കെ അദ്ദേഹം നോക്കുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യാണ് വല്ലാതെ നഷ്ടം വരികയാണ്. നഷ്ടം വരുന്ന സമയത്ത് പിന്നീട് നമ്മൾ കേൾക്കുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. അന്നൊക്കെ ഇതും കേൾക്കുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ പറയുന്ന ആളുകൾക്ക് എനിക്ക് എന്ത് ചെയ്താൽ മതി, അവർക്ക് ഉള്ളതൊക്കെ പെറുക്കിയെടുത്തിട്ട് ഉള്ളതൊക്കെ വിട്ടിട്ട് വല്ല നാട് വിട്ട് പൊയ്ക്കൂടെ, ജപ്തി ഉണ്ടാവും, ബാങ്ക് ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും, ശരിയാണ്. പക്ഷേ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒളിച്ചോടുന്നത്, അല്ലെങ്കിൽ മരിക്കുന്നത്? എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് കറങ്ങിയടിച്ച് ടൂറൊക്കെ അടിച്ചിട്ട് വല്ലപ്പോഴും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോലെ എന്നൊക്കെ ആലോചിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നാണ് നമുക്ക് ശരിക്കും ഇതൊക്കെ എന്താണെന്നുള്ള അറിവുണ്ടാവണേ. ഇന്ന് നമ്മളതിനെ സൂയിസൈഡ് എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് ഡിപ്രഷനാണ്. ആ ഡിപ്രഷൻ എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കണേ. ഒരുപാട് കാലം കൊണ്ട് അയാൾ ശ്രമിക്കുകയാണ് തൻ്റെ കുടുംബത്തിനെ, തൻ്റെ ചുറ്റുമുള്ള തൻ്റെ മക്കളെ, തൻ്റെ ലൈഫ് പാർട്ട്ണറെ ഒക്കെ, താൻ എന്ന നിലയിൽ, ആ ഒരു വീടിൻ്റെ അത്താണി ഞാനാണെന്ന നിലയിൽ നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാനും, ഞാൻ ഓരോ പ്രാവശ്യം കൃഷിയിടുമ്പോഴും കൃഷിയിൽ വിളവിറക്കുമ്പോഴും ഞാൻ ആലോചിക്കുകയാണ് ഇതുകൊണ്ട് എൻ്റെ ജീവിതം രക്ഷപ്പെടുന്നുള്ള. പക്ഷെ എല്ലാ കൊല്ലവും അദ്ദേഹത്തിന് കാലം തെളിയിക്കുകയാണ് അത് രക്ഷപ്പെടാനുള്ളതല്ല, അത് നഷ്ടമാണ് നഷ്ടമാണെന്നുള്ളതൊക്കെ. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഇയാൾക്ക് ഒരുപാട് നഷ്ടം വരികയാണ്, ഒരുപാട് കടം കയറുകയാണ്. അങ്ങനെ കയറുന്ന സമയത്ത് അയാൾ തീരുമാനിക്കുകയാണ് ഒളിച്ചോടാം, അല്ലെങ്കിൽ എനിക്കതിനെ ഫേസ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് അയാൾ പേടിച്ചോടുന്നതല്ല ശരിക്കും അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക. ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഒന്ന്, ജീവിക്കാൻ ഒരു പ്രതീക്ഷ വേണം. അഥവാ ഇന്ന് എൻ്റെ കാര്യങ്ങൾ നന്നായിട്ടില്ല എന്നുണ്ടെങ്കിലും നാളെ ഇതൊക്കെ ശരിയാവുന്നുള്ളൊരു പ്രതീക്ഷ വേണം. പിന്നെ ഒരാൾക്ക് വേണ്ടത്, ഞാൻ എൻ്റെ ആ ചെറിയ സർക്കിളിലെങ്കിലും എൻ്റെ ഫാമിലിയിൽ, എൻ്റെ മക്കളുടെ ഇടയിൽ, എൻ്റെ ഭാര്യയുടെ അടുത്ത്, എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് ഞാൻ വിലയുള്ളവനാണ്, എനിക്കവിടെ ഒരു സ്ഥാനമുണ്ട്. വിലയുണ്ടെന്ന് പറയുമ്പോൾ ഈ ലോകത്ത് എന്നെ ആവശ്യമുണ്ട്, ആവശ്യമുള്ളവരുണ്ട്, എനിക്കൊരു സ്ഥാനമുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് എനിക്കുണ്ട്. ഇതെനിക്ക് നിർബന്ധമാണ്, അഥവാ ഞാൻ വർത്ത്ഫുള്ളായിട്ട് എനിക്ക് തോന്നണം. പിന്നെ ഒരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പ്രശ്നങ്ങളിൽ, എൻ്റെ വിഷമങ്ങളിൽ ഞാൻ ഒറ്റക്കാവാൻ പാടില്ല, എനിക്ക് ആരൊക്കെയോ ഉണ്ടെന്ന് എനിക്ക് തോന്നണം. എന്നെ കേൾക്കാൻ, എന്നെ മനസ്സിലാക്കാൻ, ഞാനൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് അത് സാരമില്ല കേട്ടോ, നമുക്ക് ഉഷാറാവാം, നമുക്ക് ശരിയാവാം, നമ്മളൊന്നുകൂടി ക്ഷമിക്കാം എന്ന് പറയാൻ എനിക്ക് കുറച്ച് റിലേഷൻസും ആളുകളും ഒക്കെ വേണം. ഇത് 3 ഉണ്ടെങ്കിൽ നമ്മൾ നല്ല ഉഷാറായിട്ട് ജീവിക്കും, നമുക്ക് ജീവിക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടാവുക. ഞാൻ വാല്യുവബിൾ ആണോ, വർത്ത്ഫുൾ ആണെന്ന് കാണിച്ചു തരാനുള്ള റിലേഷൻസും ചുറ്റുപാടും എനിക്കുണ്ടാവുക. അതേപോലെ തന്നെ എനിക്ക് ആവശ്യമുള്ളപ്പോൾ, ഞാൻ വല്ലാതെ ഡൗൺ ആവുമ്പോൾ, എനിക്കൊരു സഹായം ആവശ്യമുള്ളപ്പോൾ എന്നെ സഹായിക്കാൻ, എന്നെ മനസ്സിലാക്കാൻ, എന്നെ കേൾക്കാൻ ആളുകൾ ഉണ്ടാവുക. ഇത് 3 ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ശരിക്കും വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഥവാ ഒരാൾക്ക് ഹോപ്പ്ലെസ്നെസ് ഫീൽ ചെയ്യണം, തൻ്റെ ജീവിതത്തിൽ ഇനി തനിക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല, ഒന്നും നേടാനും ഒന്നും ഉണ്ടാവാനും പോണില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും വിജയിക്കാൻ പോണില്ല,
ഞാൻ വളരെ ഹോപ്ലെസ് ആണ്, എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവുകയാണ്, എനിക്ക് വർക്ക്ലെസ്നെസ് ഉണ്ടാവുകയാണ്. എനിക്ക് എവിടുന്ന വർക്ക്ലെസ്നെസ് ഉണ്ടാവുക? ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ചുറ്റുപാടിന് വേണ്ടിയിട്ട്, എൻ്റെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ശരിയാകുന്നില്ല, ഒന്നും നടക്കുന്നില്ല. മറ്റുള്ളവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ വിജയിക്കുന്നുണ്ട്, എൻ്റെ ചുറ്റുപാടുള്ളവരൊക്കെ എവിടേക്കോ ആണ്, അവർ ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ മാത്രം എന്ത് ചെയ്തിട്ടും എന്ത് ചെയ്യുകയാണ്, അതൊക്കെ വിഫലമാവുകയാണ്, എനിക്ക് ഒന്നും നേടാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എന്നെ ഒന്നിനും പറ്റില്ല എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ടാവുകയാണ്, അതിനാണ് വർത്ത്ലെസ്നെസ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ ഞാൻ വിഷമിക്കുന്ന സമയത്ത്, സങ്കടപ്പെടുന്ന സമയത്ത്, എൻ്റെ ആ വിഷമത്തിൻ്റെ വ്യാപ്തി, എൻ്റെ ആ ബുദ്ധിമുട്ടിൻ്റെ വ്യാപ്തി, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ റിപ്പീറ്റഡ് ആയിട്ടൊരു കാര്യത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും തോൽവി ഉണ്ടാവുമ്പോൾ, എൻ്റെ ആ വിഷമം അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ ലോകത്തൊരു മനുഷ്യജീവിക്കും കഴിയില്ല എന്നെനിക്ക് തോന്നുകയാണ്. അവിടെ ഞാൻ ഹെൽപ്ലെസ് ആവുകയാണ്. അഥവാ ആളുകളുണ്ട്, എൻ്റെ കൂടെയുണ്ട്, എന്നെ കെയർ ചെയ്യുന്നവരുണ്ട്, എന്നെ മനസ്സിലാക്കുന്നവർ, എൻ്റെ ചുറ്റുപാട് ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവരാരും എന്നെ വേണ്ട പോലെ ആ വേദനയും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടും മനസ്സിലാക്കുന്നില്ല. ഞാൻ ലോകത്ത്, എൻ്റെ ലോകത്ത് ഞാൻ നിസ്സഹായനാണ്. ഈ ഹോപ്പ്ലെസ്നെസ്സും ഈ വർത്ത്ലെസ്നെസ്സും ഈ നിസ്സഹായതയും ഹെൽപ്ലെസ്നെസ്സും ഇത് മൂന്നും എൻ്റെ തലയിൽ റിപ്പീറ്റഡ് ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വിഷാദം. നമ്മൾ ഇത്രയും കാലം വിഷാദത്തിന് മനസ്സിലാക്കിയത്, ഒരാൾക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അയാൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ അയാളെ ഒഴിവാക്കി പോവുകയാണ്, അല്ലെങ്കിൽ മരണപ്പെടുകയാണ്, അയാൾ ഉറക്കെ ഇരുന്ന് കരയുകയാണ്, അയാൾ ഉറക്കെ ഇരുന്ന് കരയുന്നുണ്ട്, അതിൻ്റെ വിഷമം അയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്, അവിടെ നമ്മൾ പറയുക മൂപ്പർ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, മൂപ്പർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷെ അത് ശരിക്കും ഡിപ്രഷനല്ല, അത് സങ്കടമാണ്. സങ്കടത്തിന് ഏത് അവസ്ഥയിലേക്കും പോവാം, എത്രയും ഇൻറ്റൻസിറ്റി കൂടാം, അതും വിഷാദമായിട്ടൊരു ബന്ധവുമില്ല. വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഞാനീ പറഞ്ഞ ഹോപ്പ്ലെസ്നെസ്, വർത്ത്ലെസ്നെസ്, ഹെൽപ്ലെസ്നെസ് ഇത് മൂന്നും ഒരാളുടെ തലയിൽ, ഒരാളുടെ ചിന്തയിൽ അങ്ങനെ കിടന്ന് കളിക്കുകയാണ്. എനിക്ക് ജീവിക്കാൻ ഒന്നുമില്ല, പ്രതീക്ഷയില്ല, എനിക്ക് ഒരാളിലും പ്രതീക്ഷയില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും പ്രതീക്ഷയില്ല, എൻ്റെ കഴിവിലും പ്രതീക്ഷയില്ല, എന്നെ ഒന്നിനും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഈ അവസ്ഥ മനസ്സിലാക്കാൻ പറ്റിയ ലോകമാണ് എൻ്റെ ചുറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവിടെ പിന്നെ എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് മുന്നോട്ടൊന്നുമില്ല, എനിക്ക് ഇന്ന് ചെയ്യാനൊന്നുമില്ല. പാസ്റ്റിലാണെങ്കിൽ എനിക്ക് ആകെ ഉള്ളത് എന്താണ്? എൻ്റെ തോൽവികളും ഈ വർക്ക്ലെസ്നെസ്സും ഹെൽപ്ലെസ്നെസ്സും ഉണ്ടാക്കി തന്ന എൻ്റെ അനുഭവങ്ങളും മാത്രമാണ്. ആ എനിക്ക് പിന്നെ എന്തിനാണ് ജീവിതം? മറ്റുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നു എന്ന് ഞാൻ കാണുന്ന, മറ്റുള്ളവരൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്ന അതേ ജീവിതം എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ശൂന്യതയാണ്. മുന്നോട്ടൊന്നുമില്ല, പിന്നിലുള്ളതൊക്കെ ഇതാണ്. ഇപ്പോഴുള്ള ഒരു അവസ്ഥയിലും ഞാൻ എന്താണ്? നിസ്സഹായനാണ്. സ്വാഭാവികമായിട്ടും എനിക്ക് എന്ത് ചെയ്യാം? ഏറ്റവും ധൈര്യപൂർവ്വം എനിക്ക് തീരുമാനമെടുക്കാം അത് വേണോ വേണ്ടേ എന്നുള്ളത്. അങ്ങനെ ഏതൊരു കർഷകനാവട്ടെ, അല്ലെങ്കിൽ ഡിപ്രഷൻ, നമ്മളിപ്പോൾ വിഷാദം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യപ്പെട്ട ആരും ആവട്ടെ, അയാൾ അപ്പുണ്ടായിട്ടുള്ളൊരു പ്രശ്നത്തിൻ്റെ മേലെ ഒളിച്ചോടിയതല്ല ശരിക്കും ആ സൂയിസൈഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും എവിടെ നിന്നുണ്ടായതാണെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, റിപ്പീറ്റഡായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പരാജയപ്പെട്ടപ്പോൾ, റിപ്പീറ്റഡായിട്ട് ഞാൻ എൻ്റെ ലോകത്തേക്ക് സഹായത്തിന് വേണ്ടിയിട്ട് കൈനീട്ടിയപ്പോൾ എനിക്ക് കിട്ടാതായ സമയത്ത്, എന്നെ കേൾക്കാൻ മനസ്സിലാക്കാൻ ചുറ്റുപാടുകൾ ഇല്ലാതായ സമയത്ത്, ഞാൻ ഒന്നിനും പറ്റില്ല എന്ന് എനിക്ക് ഞാൻ എൻ്റെ ജീവിതം കൊണ്ട് പ്രൂവ് ചെയ്ത സമയത്ത്, അയാൾ ഏറ്റവും ധൈര്യപൂർവ്വം എടുത്ത തീരുമാനമാണ് മതി, നിർത്തിക്കളയാം, ഇനി വേണ്ട എന്നുള്ളത്. അങ്ങനെ നമുക്കറിയാം സൂയിസൈഡ് ചെയ്യാൻ എന്തൊക്കെ തീരുമാനങ്ങൾ ശരിക്കും മനുഷ്യന്മാരെടുക്കുന്നുണ്ട് എന്നുള്ളത്. മേലു മണ്ണെണ്ണ ഒഴിച്ചിട്ട് തീ പൊള്ളുന്ന സമയത്ത് മരണം വരെ ആ പൊള്ളലേൽക്കാൻ അയാൾ റെഡിയാവുകയാണ്. അയാളൊരു മലയുടെ മേലെ നിന്ന് താഴേക്ക് ചാടുന്ന സമയത്ത്, താഴെ ചെന്നടിക്കുന്ന സമയത്ത് എത്രത്തോളം വേദന ഉണ്ടാവും എന്നുള്ളത് അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നൊരു കാര്യമാണ്. പക്ഷെ ആ വേദനയേക്കാൾ വലുതാണ് ഒന്നുമല്ലാതെ, ആരും ഇല്ലാതെ, ഒന്നിനും പറ്റാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. ആ ജീവിക്കുന്ന അവസ്ഥ അതിനേക്കാൾ ഭീകരമായതുകൊണ്ട്, അയാൾ അത്ര ഭീകരമല്ലാത്തതായിട്ട് തോന്നിയതുകൊണ്ടുമാണ് അയാൾ മരണത്തിനെ തിരഞ്ഞെടുത്തിട്ട് ആ വലിയൊരു തീരുമാനം വളരെ ധൈര്യപൂർവ്വം എടുത്തിട്ട് അതിലേക്ക് നടക്കുന്നത്. ഒരു സൂയിസൈഡ് ചെയ്താലും ഭീരുക്കളല്ല അവർ, നമ്മൾക്കൊക്കെ കഴിയാത്ത പല സാധനങ്ങളെയും അവർ ധൈര്യപൂർവ്വം ഫേസ് ചെയ്തവർ തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒരു വിഷാദം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, സൂയിസൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അയാളുടെ സങ്കടവും അയാളുടെ ഒളിച്ചോടലുകളുമായിട്ടല്ല, പകരം എന്താണ്? ഒരു മനുഷ്യന് ഹോപ്പില്ലാതെ, വിലയില്ലാതെ, നിസ്സഹായനായിട്ട് ജീവിക്കാൻ കഴിയുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തോൽവികളും അദ്ദേഹം ശ്രമിച്ച വഴികളും കാര്യങ്ങളൊക്കെ അയാൾക്കൊരു പരാജയമായി മാറിയത് നമ്മുടെ തെറ്റൊന്നല്ല,
അതിലൊന്നും നമുക്ക് യാതൊരു റോളും ഉണ്ടാവില്ല. പക്ഷേ അദ്ദേഹത്തിന് നിസ്സഹായാവസ്ഥ തോന്നാൻ, അദ്ദേഹത്തിന് ആർക്കും വേണ്ട ഒന്നിനും പറ്റില്ല എന്ന് തോന്നാൻ അയാളുടെ ചുറ്റുപാടിന് കൂടി അതിൽ റോളുണ്ട്. പലപ്പോഴും ആ വ്യക്തി, ആ സൂയിസൈഡ് ചെയ്യാൻ തീരുമാനിച്ച വ്യക്തി അതിനു മുൻപ് പലപ്പോഴും നമ്മുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞിട്ടുണ്ടാവാം, പല രീതിയിൽ കാണിച്ചിട്ടുണ്ടാവാം. നമ്മൾ ഇന്നൊക്കെ അത് പലപ്പോഴും കോമൺ ആയിട്ട് കാണുക, സോഷ്യൽ മീഡിയയിലായിരിക്കാം, ഫേസ്ബുക്ക് വാളിലായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലും ആയിരിക്കാം. പക്ഷേ അതിലേക്ക് അറ്റൻഷൻ കൊടുക്കാതെ പോയത്, അല്ലെങ്കിൽ ഇത്രയും കൊല്ലങ്ങൾ ഇത്രയും ആളുകളുടെ ഇടയിൽ ജീവിച്ചിട്ടും നിസ്സഹായനായി പോയത്, അല്ലെങ്കിൽ ആരും കേൾക്കാനില്ലാതായി പോയത് നമ്മുടെ ചുറ്റുപാടിൻ്റെ കൂടി പ്രശ്നമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊരു തെറ്റായിട്ട് നമുക്ക് പറയണമെന്നില്ല, പക്ഷെ നമ്മുടെ അറിവില്ലായ്മയാണത്. ഇത്രയും കാലം ഒരാൾ സങ്കടം വന്നു, ആ സങ്കടം കൊണ്ട് ഒരാൾ സൂയിസൈഡിനെ ചൂസ് ചെയ്തു എന്ന് ചിന്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇടപെടാൻ സമയമില്ല. പക്ഷെ അത് ശരിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമുണ്ട്. ഒരാൾ ഒരാളുടെ ജീവിതം കൊണ്ട് ഉണ്ടാക്കി വരുന്ന നിസ്സഹായാവസ്ഥയും വർത്ത്ലെസ്നെസ്സും ഹെൽപ്ലെസ്നെസ്സും ഒക്കെയാണ് അതിലുണ്ടാവണേ. അത് ഒരുപാട് കാലത്ത് സമയം കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഞാൻ സങ്കടത്തിലാണിട്ടോ, എനിക്ക് വിഷമമുണ്ടിട്ടോ, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു, അയാൾക്ക് ഞാൻ എന്നൊരു വ്യക്തി നിങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിൽ അയാളെ കേട്ടുകൊടുക്കാനെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു വിഷമത്തിനെ മനസ്സിലാക്കുന്നുണ്ടെന്നെങ്കിലും പ്രൂവ് ചെയ്തിട്ട് നിങ്ങൾ ഒറ്റക്കല്ല എന്ന് ചിലപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമായിരുന്നു. അതിന് പലരുടെയും ജീവിതത്തിൽ നമുക്ക് കഴിയാതെ പോയത് എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഡിപ്രഷൻ ഇത്രയും അറിയോ, ഒരു സങ്കടം വന്നപ്പോൾ അയാൾ പോയിട്ട് ആത്മഹത്യ ചെയ്തു. അതിനപ്പുറത്തേക്ക് നമ്മളിപ്പോൾ അറിഞ്ഞ് തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മളീ സംസാരമൊക്കെ വരുന്നത്. അഥവാ ഒരാളുടെ ജീവിതം കൊണ്ട്, ഒരുപാട് കാലം കൊണ്ട് അയാൾ ഉണ്ടാക്കി വരുന്ന, മനസ്സിലാക്കി വരുന്ന കാര്യങ്ങളിൽ നിന്നാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നത്. ധൈര്യപൂർവ്വം ഞാനിത് നിർത്തുകയാണ് തീരുമാനിക്കുന്നത്. ആ തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഒരുപാട് സമയമുണ്ട് അയാളുടെ ജീവിതത്തിൽ. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ വിഷമിക്കുന്നവരുണ്ട്. നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകൾ അവരുടെ ഉള്ളിൽ ഈ ഹോപ്പ്ലെസ്നെസ്സും വർത്ത്ലെസ്നെസ്സും ഹെൽപ്ലെസ്നെസ്സും കൊണ്ട് നടക്കുകയും നമ്മളറിയാതെ പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ അവരുടെ ഫേസ്ബുക്ക് വാളുകളിൽ, അവരുടെ സ്റ്റാറ്റസുകളിൽ, അവരുടെ സംസാരങ്ങളിൽ പലപ്പോഴും ഇത് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ നമ്മളത് കേൾക്കാറില്ല. നമ്മളത് കേൾക്കുമ്പോൾ അന്നത്തെ ചിലപ്പോൾ ഒരു സങ്കടമായിട്ട് നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇനി നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക, അഥവാ ഒരു ചെറിയ സങ്കടമെങ്കിലും ഒരാൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ചെവി കൊടുക്കാൻ കഴിഞ്ഞാൽ, നിങ്ങളുടെ വിഷമത്തിൽ എൻ്റെ വിഷമം പോലെ തന്നെ നിന്നുകൊണ്ട് എനിക്കതിന് വിഷമിക്കാൻ പറ്റുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് നമുക്ക് പറയാനും കേൾക്കാനും നമ്മുടെ കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും ആ നിസ്സഹായാവസ്ഥ ചിലപ്പോൾ ഇല്ലാതാവാം, ആ വർത്ത്ലെസ്നെസ് ഇല്ലാതാവാം, അഥവാ ലോകത്തിൽ എനിക്ക് വില തരുന്ന ഒരാളെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ചിന്ത മതിയാവും അയാൾക്ക് ആ ഡിപ്രഷൻ്റെ ഒരു കണ്ണി പൊട്ടിക്കാൻ. അയാൾക്ക് സഹായമുണ്ട് എന്നുള്ളൊരു വിശ്വാസം മതിയാവും അയാൾക്ക് മുന്നോട്ട് പോകാൻ, പ്രതീക്ഷ ഉണ്ടാക്കാൻ, അഥവാ ഒരാളുടെ കടം തീർത്തു കൊടുക്കാൻ, ഒരാളുടെ ജീവിതം നന്നാക്കാൻ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ ചെവി കൊണ്ട്, നമ്മുടെ ഹൃദയം കൊണ്ട്, നമ്മുടെ ഫീലിങ്സ് കൊണ്ട് നമ്മളതിനെ മനസ്സിലാക്കിയാൽ, കേട്ടുകൊടുത്താൽ, അയാൾക്ക് കുറച്ചൊരു സമയം നമ്മുടെ സമയത്ത് നിന്ന് നമ്മൾ കൊടുത്താൽ, അയാളുടെ ഈ കടമൊന്നും ശരിയാക്കിയില്ല, അയാളുടെ ബുദ്ധിമുട്ടുകളൊന്നും ശരിയാക്കിയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിലും ജീവിതത്തിൽ പ്രതീക്ഷ കൊടുക്കാനും അയാളുടെ നിസ്സഹായാവസ്ഥ മാറ്റാനും വിലയുണ്ടാക്കി കൊടുക്കാനും നമ്മളെ കൊണ്ട് പറ്റും. അത്രത്തോളം ഡിപ്രഷന് പറ്റിയ മരുന്നും കൊണ്ടാണ് നമ്മളൊക്കെ നടക്കുന്നത്. ഓരോരുത്തരുടെയും ജീവിതത്തിനോടുള്ള മടുപ്പിലൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമുക്ക് ആകെ വേണ്ടത് അവരിലേക്ക് കാതോർക്കുക എന്നുള്ളത് മാത്രമാണ്. അതിനെ നമ്മുടെ വിഷമമായിട്ട് മനസ്സിലാക്കാൻ കഴിയുക, അതിന് സമയം കൊടുക്കാൻ കഴിയുക എന്നുള്ളതാണ്. നമ്മുടെ ലോകത്തിരിക്കുന്നതിൻ്റെ കൂടെ കുറച്ച് സമയം എന്താണ് നിങ്ങളുടെ വിഷമം എന്നോട് പറഞ്ഞോളൂ, ഞാൻ കേൾക്കാം എന്നുള്ളൊരു ധൈര്യമായിട്ട് കൊടുക്കലാണ്. അത് മാത്രം ചെയ്താൽ മതിയാവും ഒരായുസ് കൊണ്ട് അയാൾ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പം ഇല്ലാതാവാൻ. കംപ്ലീറ്റായിട്ട് ഇല്ലാതാവും എന്ന് അർത്ഥമില്ല, പക്ഷെ അയാൾക്ക് മുന്നോട്ട് പോകാൻ അത് മതിയാവും. അങ്ങനെ നമുക്ക് മരണങ്ങൾ ഇല്ലാതാക്കാം, സൂയിസൈഡുകൾ ഇല്ലാതാക്കാം. അതുകൊണ്ട് ഈ മാറി വരുന്ന കാലത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു മെച്ചം തന്നെയാണ് സൂയിസൈഡിനെ ഡിപ്രഷനാക്കി മനസ്സിലാക്കാൻ തുടങ്ങി എന്നുള്ളത്. ഇനി ഡിപ്രഷൻ എന്താണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. നമുക്ക് അതിലൂടെ വേറൊരാളുടെ ജീവിതം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു എന്ന് തോന്നുന്നതിലൂടെ നമുക്കും നമ്മുടെ ഹോപ്പും നമ്മുടെ വർത്തും നമുക്ക് ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുള്ള വിശ്വാസവും ഒന്നുകൂടി ശക്തിപ്പെടുത്താനും നമ്മൾ നമ്മളെ കൂടി സേവ് ചെയ്യാനും കൂടി പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖല. മരണപ്പെട്ട ഇതുവരെ നമ്മുടെ അടുത്തുനിന്ന് നമ്മളിൽ നിന്ന് പോയവർക്കൊക്കെ പലപ്പോഴും നമ്മുടെ തെറ്റല്ലാത്ത എന്നാൽ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. ഇനിയുള്ള വരുന്ന തലമുറയിൽ, പ്രത്യേകിച്ച് നമ്മളുടെ കുട്ടികളിൽ ഒക്കെ
അങ്ങനെ ആരും ഇല്ലാതായി പോയത്. അവർക്ക് കേൾക്കാനും മനസ്സിലാക്കാനും ആരൊക്കെ ഉണ്ടെന്ന് ഫീൽ ചെയ്യിക്കേണ്ടത് ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കും അതൊക്കെ ഉണ്ടാവും, നമ്മൾക്കും ഇനിയും വരാം ഇങ്ങനത്തെ അവസ്ഥകളൊക്കെ. നമുക്കും ഇനിയും ജീവിതത്തിൽ കുറേ മുന്നോട്ട് പോകുമ്പോൾ തോന്നിയേക്കാം ഞാൻ വർത്ത്ലെസ് ആണ്, ഞാൻ ഹെൽപ്ലെസ് ആണെന്നൊക്കെ. ആ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമ്മുടെ ലൈഫിൽ നമ്മളെ കേൾക്കാൻ മനസ്സിലാക്കാൻ ഉണ്ടാവണം. അതിന് ലോകം മൊത്തം സമൂഹം മൊത്തം മാറുകയാണെങ്കിൽ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സമൂഹത്തിൽ നിന്ന് ഒരാൾ മുന്നോട്ട് വരുള്ളൂ, അയാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞാൻ മുന്നോട്ട് പോവുള്ളൂ. അത് നമ്മുടെ കോമൺ ആയിട്ടുള്ളൊരു അറിവായിരിക്കണം, അത് നമ്മുടെ ഒരു വിദ്യയായിരിക്കണം, അത് നമ്മൾ ആളുകളിലേക്ക് പകർന്നു കൊടുക്കുകയും നമ്മൾ ഓരോരുത്തരും അതിനെ ശ്രദ്ധിക്കുകയും അതിനെ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് മാറണം. വേറെ എവിടെയോ ആരോ സൂയിസൈഡ് ചെയ്തു എന്നുള്ളതിന് മാറിയിട്ട് ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ അടങ്ങുന്ന സമൂഹം കാരണം ഒരാൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഇതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി നമ്മളിൽ കൂടി ഉണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം. അങ്ങനെയെങ്കിൽ ആ മനസ്സിലാക്കലുകൾ നമ്മുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല നാളെ നമുക്ക് ഒരുമിച്ച് നമ്മുടെ മക്കൾക്കും നമുക്കും വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.